السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه وأتباعه وأشيائه وعترته وأهل بيته أجمعين أما بعد പ്രിയ സഹോദരങ്ങളെ സഹോദരിമാരെ, പതിനാലാമത്തെ പകലിൽ നോമ്പുകാരായി അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹത്താൽ പതിനാലാമത്തെ പകലിലാണ് നാം ഉള്ളത്. പരിശുദ്ധമായ റമളാൻ വളരെ വേഗത്തിൽ നമ്മോട് യാത്ര പറയുകയാണ്, പകുതിയോട് അടുത്ത് നിൽക്കുകയാണ്. ആറിൽ മൂന്നാമത്തെ ഭാഗം നമ്മുടെ യാത്ര പറയാൻ, മൂന്നിൽ രണ്ടാമത്തെ ഭാഗം ദിവസങ്ങൾ മാത്രം ബാക്കിയാണ് നമ്മുടെ യാത്ര പറയാൻ. അള്ളാഹു നമുക്ക് ഈ അതിഥിയെ വേണ്ടവിധം ഉൾക്കൊള്ളുന്ന, സ്വീകരിച്ച, ആതിഥേയ മര്യാദകൾ ഒക്കെ പാലിച്ച നല്ലവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സുലൈമാനു ദാറാനി റഹ്മത്തുള്ളാഹി അലൈഹി പ്രഗത്ഭനായ ഒരു വലിയ നമ്മുടെ സലഫ് സ്വാലിഹീങ്ങളിലെ മുൻഗാമികളായ നമ്മുടെ സച്ചരിതരായ പൂർവ്വസൂരികളിൽപ്പെട്ട പ്രമുഖനാണ്. മഹാനവറുകൾ മുനാജാത്ത് നടത്താറുണ്ട് റബ്ബുമായി. അള്ളാഹുമായിട്ടുള്ള അഭിമുഖ സംഭാഷണത്തിൽ, ആ അഭിമുഖ സംഭാഷണത്തിൽ അള്ളാഹുവോട് സുലൈമാനു ദാറാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, പടച്ചവനെ, നീ നാളെ പരലോകത്ത് വച്ച് എൻ്റെ പാപങ്ങളെ അന്വേഷിക്കാൻ നിന്നാൽ, എൻ്റെ പാപങ്ങളെ സംബന്ധിച്ച് നീ ഓരോന്നും ചികഞ്ഞന്വേഷിക്കാൻ നീ തീരുമാനിച്ചാൽ, ലഅതുലുബന്നക ബിഅഫ്വിക, ഞാൻ അവിടെ നിന്ന് നിന്നോട് മാപ്പിനെ ചോദിക്കും. നീ തരാതിരിക്കില്ലല്ലോ, നീ മാപ്പ് ഇഷ്ടപ്പെടുന്നവനാണ്, മാപ്പ് കൊടുക്കാൻ താല്പര്യമുള്ളവനാണ്, നീ അതുകൊണ്ട് തന്നെ എനിക്ക് മാപ്പ് തരും എന്നെനിക്ക് പ്രതീക്ഷയുണ്ട്. ഞാൻ ജീവിതത്തിൽ ചെയ്തു പോയ തിന്മകൾ, അതിൻ്റെ പേരിൽ നീ നാളെ എന്നെ പിടിച്ചു നിർത്താൻ തീരുമാനിക്കുകയാണെങ്കിൽ, ഞാൻ നിൻ്റെ മുന്നിൽ നിൻ്റെ അഫുവിന് വേണ്ടി ഞാൻ യാചിക്കും. രണ്ടാമത് മഹാനവറുകൾ പറഞ്ഞത്, പടച്ചവനെ, നാളെ പരലോകത്ത് വെച്ച് ഞാൻ ലുബ്ധനായതിൻ്റെ പേരിൽ, എൻ്റെ ലുബ്ധിൻ്റെ പേരിലാണ് നീ നാളെ എന്നെ പിടിച്ചു നിർത്തുന്നത് എങ്കിൽ, ഞാൻ ആർക്കുമൊന്നും കൊടുക്കാത്തവനാണ്, ഞാൻ ആർക്കുമൊന്നും നൽകാത്തവനാണ് എന്നതിൻ്റെ പേരിലാണ് നീ എന്നെ പിടിച്ചു നിർത്തുന്നതെങ്കിൽ, ലഅതുലുബന്നക ബിസഹായിക, നീ വലിയ ധർമ്മിഷ്ഠനാണല്ലോ, നീ ഏറ്റവും വലിയ ധർമ്മിഷ്ഠനാണ്, നിന്റെ ധർമ്മം ഞാൻ നിന്നോട് അവിടെ വെച്ച് ചോദിക്കും, ആ ധർമ്മത്തിൻ്റെ ഭാഗമായി നീ എന്നെ രക്ഷപ്പെടുത്താതിരിക്കില്ലല്ലോ. മൂന്നാമതായി മഹാനവറുകൾ പറയുകയാണ്, അള്ളാഹുവേ, നീ എന്നെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ, ലഅഖ്ബറുതു അഹ്ലന്നാർ അന്നീ ഖദ് ഉഹിബ്ബുക, ഞാൻ നരകത്തിലുള്ള മുഴുവൻ ആളുകളോടും വിളിച്ചു പറയും എനിക്ക് നിന്നോട് വലിയ സ്നേഹമായിരുന്നു എന്ന്. നീ തന്നെയല്ലേ നിന്റെ ഹബീബിലൂടെ പറഞ്ഞത്, ലാ യുൽഖി ഹബീബഹു ഇലന്നാർ, ഒരിക്കലും അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരാളെ നരകത്തിൽ വലിച്ചെറിയില്ലെന്ന് നീയല്ലേ പറഞ്ഞത്, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുകയാണെന്ന് ഞാൻ ലോകത്തിൻ്റെ മുമ്പിൽ വിളിച്ചു പറയും, ആ സന്ദർഭത്തിൽ നിനക്കെന്നെ മോചിപ്പിക്കേണ്ടി വരുമല്ലോ. ഇവിടെ മഹാനായ സുലൈമാനു ദാറാനി തങ്ങൾ തെറ്റുകാരനാണെന്നോ, അദ്ദേഹം ലുബ്ധനാണെന്നോ, നരകാവകാശിയാണെന്നോ അർത്ഥമാക്കേണ്ടതില്ല. അവരുടെ ജീവിതത്തിൻ്റെ വിനയവും മുനാജാത്തിൽ റബ്ബുമായിട്ട് സംഭാഷണം നടത്താനുള്ള അവരുടെ ആ ഒരു അത്യാർത്ഥിയും ലോകത്തിന് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പഠിപ്പിച്ചു കൊടുക്കുകയുമാണ്. അവൻ അഫ്വ് ചെയ്യുന്നവനാണ്, അവൻ ഏറ്റവും വലിയ ധർമ്മിഷ്ഠനാണ്, അവൻ അവൻ്റെ ഹബീബിനെ നരകത്തിലിടാത്തവനാണ്. ഇത് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ മഹാനവറുകളുടെ ഹിക്മത്താണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ അവൻ പരിപൂർണമായി അഫ്വ് ചെയ്യാനും, നമ്മുടെ ജീവിതത്തിൽ കുറവുകളും പോരായ്മകളും ഒക്കെ ഉണ്ട്, അവൻ്റെ ധർമ്മത്തിൻ്റെ ഭാഗമായി നമുക്കതൊക്കെ വിട്ടുവീഴ്ച ചെയ്തു തരാനും, നരകത്തിൻ്റെ ഏഴ് അയൽപ്പക്കത്ത് പോലും നമ്മളെ കൊണ്ടെത്തിക്കാതെ അവൻ്റെ അനുഗ്രഹീതമായ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനും ഈ പരിശുദ്ധ റമദാൻ ഒരു കാരണമാക്കട്ടെ. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.